അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി നമുക്ക് 4 മണി ചായയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ പണ്ടൊക്കെ ഉമ്മാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു അരി, ആ കപ്പലിൻ്റെയും അരിയൊക്കെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്നവരുണ്ട്. എത്രയൊക്കെ പുതിയ വിഭവങ്ങൾ വന്നാലും ഇതിൻ്റെ ഒക്കെ രുചി നമുക്കൊന്നും തീരെ മടുക്കാത്ത രുചിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കപ്പലണ്ടി ഉണ്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി കഴുകി ഒരു അരിപ്പയിൽ ഇങ്ങനെ വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി, കപ്പലണ്ടിത് അതേ സെയിം അളവിൽ തന്നെ കപ്പലണ്ടി വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ കപ്പലണ്ടിയാണ്. അതൊരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. തേങ്ങ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടിയാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തേങ്ങ കുറക്കാതെ കുറച്ച് തേങ്ങ ഒരു കപ്പിന് 1.5 കപ്പ് തേങ്ങ എടുക്കാം. ഒരു ശർക്കര മധുരം എടുത്തിട്ട് അനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 അച്ചി ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം. നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് അരി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. അപ്പോൾ വറുത്ത് വരുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി സൗണ്ട് കേൾക്കുക. നന്നായിട്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തേക്ക് മാറ്റുക. കാരണം ആ ചൂടിലിരുന്നാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ രീതിയിൽ വറുത്ത് കിട്ടിയാൽ നമുക്കത് വേഗം തന്നെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കാം. ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം കൂടാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വെക്കാം. അത് ഉരുതി വരുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ളൊന്ന് പൊടിച്ചെടുക്കാം. കപ്പലണ്ടി മിക്സർ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കപ്പലണ്ടി പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നല്ല ഫൈൻ പൗഡർ ആവാതെ നോക്കുക. ചെറിയ തരിതരിപ്പോടെ കപ്പലണ്ടി കൂടുതലായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാൽ അതിൽ എണ്ണ ഇറങ്ങിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതേ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതുപോലെ തന്നെ അരി കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. അരി നല്ല ചൂടാറിന് ശേഷം പൊടിച്ചെടുക്കുക. അരി കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കത് കപ്പലണ്ടി മിക്സ് ചെയ്ത് അതേ ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. എല്ലാതും ഒന്നിച്ച് മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാതും ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഞാൻ കുറച്ച് കൂടുതൽ, അത് 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് കപ്പലണ്ടി, 1 കപ്പ് അരിയാണ്. അപ്പോൾ അതിൽക്ക് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. ശർക്കര നല്ല ചൂടിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചൂടോടെ ഒഴിച്ചാൽ മതി. നമുക്കത് കൈ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുത്താൽ അത് നല്ല രീതിക്ക് നമുക്കത് ബോളാക്കാനായിട്ട് പറ്റും. അതാ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചു കൊടുക്കുക. ഇത് ഇനി ബോളാക്കാൻ മടിയുള്ളവർക്ക് ഈ രീതിയിൽ തന്നെ എടുത്ത് സ്പൂൺ വെച്ചിട്ട് കഴിക്കാനും അടിപൊളിയാണ്. പെട്ടെന്നൊക്കെ ഉണ്ടാക്കി 4 മണി ചായയോടൊപ്പം കഴിക്കാനാണെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെ കുറച്ച് പാത്രത്തിൽ സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കാം. ഇനി ഒരു നല്ല ബോളാക്കി കഴിക്കാനാണ്, കപ്പലണ്ടി ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ തന്നെ ആക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കൂടിയാൽ നമുക്കത് മധുരം അത്യാവശ്യത്തിന് കിട്ടില്ല, ആ കറക്റ്റ് ടേസ്റ്റിനും കിട്ടില്ല. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് കപ്പലണ്ടി ഉണ്ടാക്കുക. നമ്മുടെ ഉമ്മാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചീപ്പായിട്ട് ഉണ്ടാക്കാൻ വരുന്ന കപ്പലണ്ടി അരിയൊക്കെ വെച്ചിട്ട് ഇത് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കും. അപ്പം അങ്ങനെ ആയാലും ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഈ രീതിയിലാണെങ്കിലും അടിപൊളിയാണ്. തേങ്ങയും ശർക്കരയും അരിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്.